ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിനിയോ പി എസ് സി അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക് അതായത് കേരള ചരിത്രം എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ് അപ്പം അതിന് മുന്നേ ഒരു ക്വിസ് ഉണ്ട് ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ക്വിസ്സിന് ശേഷം നമുക്ക് കണ്ടിന്യൂവേഷനിലോട്ട് കിടക്കാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് ക്വസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ആദ്യത്തേത് ആദ്യകാലത്ത് എന്തിൻ്റെ ഭാഗമായിരുന്നു കേരളം ആദ്യകാലത്ത് എന്തിൻ്റെ ഭാഗമായിരുന്നു കേരളം അടുത്തത് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ് കൃതി കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ് കൃതി അടുത്തത് തണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് തിണസങ്കല്പം നിലനിന്നിരുന്ന് കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് അടുത്തത് മുസിരീസ് തുറമുഖത്ത് കച്ചവടത്തിലേർപ്പെട്ട വിദേശ രാജ്യമേത് മുസിരീസ് തുറമുഖത്ത് കച്ചവടത്തിലേർപ്പെട്ട വിദേശ രാജ്യമേത് അടുത്തത് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര് അടുത്തത് കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് ഇനി ആൻസേഴ്സ് പറയാം ആദ്യകാലത്ത് എന്തിൻ്റെ ഭാഗമായിരുന്നു കേരളം പ്രാചീന തമിഴകം കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി രഘുവംശം തിണാസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി മുസ്രീസ് തുറമുഖത്ത് കച്ചവടത്തിലേർപ്പെട്ട വിദേശ രാജ്യമേത് റോം കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടതാർ വിക്രമാദിത്യ വരഗുണൻ കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് രണ്ടാം ചേര സാമ്രാജ്യം അപ്പം ഇപ്പം നിങ്ങളുടെ സ്കോർ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുക സ്കോറ് ഒരു ആണ് വരുന്നതെങ്കിൽ സാറ്റിസ്ഫാക്ടറി അല്ല നിങ്ങൾ നിങ്ങളൊന്നുകൂടെ അത് പ്രീവിയസ് വീഡിയോ ഒന്നുകൂടെ പോയി കണ്ട് പഠിക്കണം അതല്ല ഒരു ഫൈവ് ഒക്കെയാണ് വരുന്നതെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടിന്യൂഷനിലോട്ട് പോകാം അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അപ്പം അടുത്തത് കൊല്ലവർഷം ആരംഭിക്കുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അതിലെ ആദ്യ മാസം ചിങ്ങം അവസാന മാസം കർക്കിടകം കൊല്ലവർഷം ആരംഭിക്കുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആദ്യ മാസം ചിങ്ങം അവസാന മാസം കർക്കിടകം അടുത്തത് ശകവർഷം ആരംഭിക്കുന്നത് എ ഡി എഴുപത്തിയെട്ട് എ ഡി എഴുപത്തി ആദ്യ മാസം ചൈത്രം അവസാന മാസം ഫാൽഗുനം ശകവർഷം ആരംഭിക്കുന്നത് എ ഡി എഴുപത്തിയെട്ട് ആദ്യമാസം ചൈത്രം അവസാന മാസം ഫാൽഗുണം അടുത്തത് ഹിജ്ര വർഷം ഹിജ്ര വർഷം ആരംഭിക്കുന്നത് എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ആദ്യ മാസം മുഹറം അവസാനമാസം ദുൽഹജ് ഹിജ്ര വർഷം ആരംഭിക്കുന്നത് എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ആദ്യ മാസം മുഹറം അവസാന മാസം ദുൽഹജ് അടുത്തത് കൊല്ലവർഷം ആരംഭിച്ചത് കുലശേഖര രാജാവായ വർമ്മയാണ് കൊല്ലവർഷം ആരംഭിച്ചത് കുലശേഖര രാജാവായ രാജശേഖര വർമ്മയാണ് കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം കൊല്ലവർഷത്തിലെ പുതുവർഷം ആരംഭിക്കുന്നത് ആഗസ്റ്റിലാണ് കൊല്ലവർഷത്തിലെ പുതുവർഷം ആരംഭിക്കുന്നത് ആഗസ്റ്റിലാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് മാമ്പള്ളി ശാസ ശാസനത്തിലാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് മാമ്പള്ളി ശാസനത്തിലാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോത മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോത അടുത്തത് കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചുള്ള ആദ്യത്തെ ലിഖിത പരാമർശം ഏതാണ് കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചുള്ള ലിഖിത പരാമർശം ഏതാണ് തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം കുലശേഖര വംശത്തിലെ രാജാവായ സ്താണു രവിവർമ്മൻ്റെ അഞ്ചാം ഭരണത്തിൽ അയ്യനടികൾ തിരുവടികൾ നൽകിയ ചെമ്പു ഫലകമാണ് തരിസാപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കുലശേഖര വംശത്തിലെ രാജാവായ സ്താണു രവിവർമ്മൻ്റെ അഞ്ചാം ഭരണത്തിൽ അയ്യനടികൾ തിരുവടികൾ നൽകിയ ചെമ്പു ഫലകമാണ് തരസാപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവാണ് മാർ സാപ്പീർ ഈസു തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവാണ് മാർസ മാർ സാപ്പീർ ഈസു വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് കുലശേഖര രാജാവായ സ്താണു രവിവർമ്മൻ്റെ കാലത്താണ് വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് കുലശേഖര രാജാവായ സ്താണു രവിവർമ്മൻ്റെ കാലത്താണ് ശാസനങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി ശാസനങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി അടുത്തത് മൂഷിക വംശത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം മൂഷിക മൂഷിക വംശത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം കോലത്തുനാട് കോലത്ത് നാട് മൂഷിക വംശത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം കോലത്തുനാട് കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിൽ ചെറുകിട നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വന്നു അവയാണ് വേണാട് കോലത്ത് നാട് കോഴിക്കോട് കൊച്ചി കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിൽ ചെറുകിട നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വന്നു അവയാണ് വേണാട് കോലത്ത് നാട് കോഴിക്കോട് കൊച്ചി പഴയ മൂഷക വംശവുമായി ബന്ധപ്പെട്ടതാണ് കോലത്ത് നാട് പഴയ വംശവുമായി ബന്ധപ്പെട്ടതാണ് കോലത്ത് നാട് വംശം കാവ്യം രചിച്ചത് മൂഷക വംശം കാവ്യം രചിച്ചത് കാവ്യം കാവ്യം രചിച്ചത് അതുലൻ കുലശേഖര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള അധിക അറിവിലേക്ക് കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ചോളചേര യുദ്ധം ആരംഭിച്ചത് ഭാസ്കരവർമ്മൻ വർമ്മ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ചോളചേര യുദ്ധം ആരംഭിച്ചത് ഭാസ്കരവർമ്മ ഒന്നാമെൻ്റെ കാലഘട്ടത്തിലാണ് അവസാനത്തെ കുലശേഖര രാജാവാണ് രാമവർമ്മ കുലശേഖര രണ്ടാമൻ അവസാനത്തെ കുലശേഖര രാജാവാണ് രാമവർമ്മ കുലശേഖര രണ്ടാമൻ ഇപ്പം നമുക്ക് ഇത്രയൊന്നുകൂടെ നോക്കാം കൊല്ലവർഷം ആരംഭിക്കുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ആദ്യമാസം ചിങ്ങം അവസാന മാസം കർക്കിടകം ശകവർഷം ആരംഭിക്കുന്നത് എ ഡി എഴുപത്തി എട്ട് ആദ്യമാസം ചൈത്രം അവസാന മാസം ഫാൽഗുനം ഹിജ്രവർഷം ആരംഭിക്കുന്നത് ഏ ഡി അറുനൂറ്റി ഇരുപത്തിരണ്ട് ആദ്യമാസം മുഹറം അവസാന മാസം ദുൽഹജ് കൊല്ലവർഷം ആരംഭിച്ചത് കുലശേഖര രാജാവായ രാജശേഖര വർമ്മയാണ് കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം കൊല്ലവർഷത്തിലെ പുതുവർഷം ആരംഭിക്കുന്നത് ആഗസ്റ്റിലാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് മാമ്പള്ളി ശാസനത്തിലാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോത കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചുള്ള ആദ്യത്തെ ലിഖിത പരാമർശം ഏതാണ് മാ തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം കുലശേഖര വംശത്തിലെ രാജാവായ സ്താണു രവിവർമ്മന്റെ അഞ്ചാം ഭരണത്തിൽ അയ്യനടികൾ തിരുവടികൾ നൽകിയ ചിമ്പു ഫലകമാണ് തരിസാപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവാണ് മാർ സാപീർ ഈസോ വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് കുലശേഖര രാജാവായ സ്ഥാനു രവിവർമ്മന്റെ കാലത്താണ് ശാസനങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി എപ്പിഗ്രാഫി മൂഷിക വംശത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം മൂഷിക വംശത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം കോലത്തുനാട് കോലത്തുനാട് കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിൽ ചെറുകിട നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വന്നു അവയാണ് വേണാട് കോലത്തനാട് കോഴിക്കോട് കൊച്ചി പഴയ വംശവുമായി ബന്ധപ്പെട്ടതാണ് കോലത്ത് നാട് മൂഷക വംശം കാവ്യം രചിച്ചത് അതുൽ കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ചോള ചേര യുദ്ധം ആരംഭിച്ചത് ഭാസ്കരവർമ്മ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് അവസാനത്തെ കുലശേഖര രാജാവാണ് രാമവർമ്മ കുലശേഖര രണ്ടാമൻ അടുത്തത് കോലത്തുനാടിൻ്റെ അധിപനായിരുന്നു കോലത്തിരി കോലത്തു അധിപനായിരുന്നു കോലത്തിരി എലി രാജ്യമെന്ന് മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് കോലത്ത് നാടിനെയാണ് എലി എലി രാജ്യമെന്ന് മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് കോലത്ത് നാടിനെയാണ് അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യർ അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ ജനിച്ചത് എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശങ്കരാചാര്യർ ജനിച്ചത് എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ കാലടിയാണ് ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ കാലടിയാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഭരണ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഭാരതീയ ദാർശനികനാണ് ശങ്കരാചാര്യർ ഒന്നുകൂടെ പറയാം പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഭാരതീയ ദാർശനികനാണ് ശങ്കരാചാര്യർ അദ്വൈതദർശനം എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യരാണ് അദ്വൈത ദർശനം എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യരാണ് ജ്ഞാനമാർഗം എന്ന മോക്ഷമാർഗ്ഗ ത്തിനാണ് ശങ്കരാചാര്യർ ഊന്നൽ നൽകിയത് ജ്ഞാനമാർഗം എന്ന മോക്ഷമാർഗത്തിനാണ് ശങ്കരാചാര്യർ ഊന്നൽ നൽകിയത് ജ്ഞാനമാർഗം എന്ന മോക്ഷമാർഗത്തിനാണ് ശങ്കരാചാര്യർ ഊന്നൽ നൽകിയത് തത്വജ്ഞാനി ദിനമായി ആചരിക്കുന്നത് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് മെയ് പതിമൂന്ന് തത്വജ്ഞാനി ദിനമായി ആചരിക്കുന്നത് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് മെയ് പതിമൂന്ന് ഇനി ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാന കൃതികൾ യോഗതാരാവലി ശിവാനന്ദലഹരി ആനന്ദലഹരി സൗന്ദര്യ ലഹരി ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാന കൃതികൾ യോഗ താരാവലി യോഗതാരാവലി ശിവാനന്ദലഹരി ആനന്ദ ലഹരി സൗന്ദര്യ ലഹരി യോഗസൂത്രം എഴുതിയത് പതഞ്ജലി യോഗസൂത്രം എഴുതിയത് പതഞ്ജലി അടുത്തത് സാമൂതിരി രാജവംശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് സാമൂതിരി രാജവംശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് നെടിയെടുപ്പ് സ്വരൂപം രിപ്പ് സ്വരൂപം സാമൂതിരി രാജവംശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നെടിയിരിപ്പ് സ്വരൂപം കോഴിക്കോട് നാട്ടുരാജ്യത്തെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് നാട്ടുരാജ്യത്തെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത് നെടിയരിപ്പ് സ്വരൂപത്തിൽ ഭരണാധികാരികൾ സാമൂതിരി എന്നാണ് അറിയപ്പെട്ടത് നെടിയെടുപ്പ് സ്വരൂപത്തിൽ ഭരണാധികാരികൾ സാമൂതിരി എന്നാണ് അറിയപ്പെട്ടത് കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നത് സാമൂതിരിമാരാണ് കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നത് സാമൂതിരിമാരാണ് ഒന്നുകൂടെ പറയാം കുന്നല കോനാതിരി എന്ന സ്ഥാന സ്വീകരിച്ചിരുന്നത് സാമൂതിരിമാരാണ് സാമൂതിരിമാരുടെ കിരീടധാരണം അറിയപ്പെട്ടിരുന്നത് അരി അരിയിട്ടുവാഴ്ച എന്നാണ് അരിയിട്ടുവാഴ്ച എന്നാണ് സാമൂതിരിമാരുടെ കിരീടധാരണം അറിയപ്പെട്ടിരുന്നത് അരിയിട്ടുവാഴ്ച എന്നാണ് സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്നത് മങ്ങാട്ടച്ചൻ എന്നാണ് സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്നത് മങ്ങാട്ടച്ചൻ എന്നാണ് മാനവിക്രം മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിലെ പ്രതിഭകളെ പതിനെട്ടര കവികൾ എന്നറിയപ്പെട്ടിരുന്നു മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിലെ സാഹിത്യ പ്രതിഭകളെ പതിനെട്ടര കവികൾ എന്നറിയപ്പെട്ടിരുന്നു പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരിയെയാണ് പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് പൂനം നമ്പൂതിരിയെ രേവതി പട്ടത്താനം അറിയപ്പെടുന്ന പണ്ഡി പണ്ഡിത ചടങ്ങ് നടന്നിരുന്നത് ഏത് ക്ഷേത്രത്തിലാണ് രേവി പട്ടത്താനം എന്നറിയപ്പെടുന്ന പണ്ഡിത ചടങ്ങ് നടന്നിരുന്നത് ഏത് ക്ഷേത്രത്തിലാണ് തളി ക്ഷേത്രത്തിൽ രേവതി പട്ടത്താനം എന്നറിയപ്പെടുന്ന പണ്ഡിത ചടങ്ങ് നടന്നിരുന്നത് ഏത് ക്ഷേത്രത്തിലാണ് തളി ക്ഷേത്രത്തിലാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തുലാം മാസത്തിലെ രേവതി മുതൽ ഏഴു ദിവസം വരെയാണ് രേവതി പട്ടത്താനം നടത്തിയിരുന്നത് തുലാം മാസത്തിലെ രേവതി മുതൽ ഏഴു ദിവസം വരെയാണ് രേവതി പട്ടത്താനം നടത്തിയിരുന്നത് പട്ടത്താന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ഭട്ടസ്ഥാനം നൽകി ആദരിച്ചിരുന്നു പട്ടത്താന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ഭട്ടസ്ഥാനം നൽകി ആദരിച്ചിരുന്നു അടുത്തത് താഴെ പറയുന്നവയിൽ മധ്യകാല കേരളത്തിലെ നദീതീര ഉത്സവമായിരുന്നു ഏത് മധ്യകാല കേരളത്തിലെ നദീതീര ഉത്സവം ഏത് മധ്യകാല കേരളത്തിലെ നദീതീര ഉത്സവം ഏത് മാമാങ്കം 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 നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ഇന്നത്തെ മലപ്പുറം ജില്ല മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ഇന്നത്തെ മലപ്പുറം ജില്ല മാമാങ്കനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനാവായ മാമാങ്ക നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനാവായ മാമാങ്ക നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനാവായ ആദ്യമായി മാമാങ്കം നടന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ആദ്യമായി മാമാങ്കം നടന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന ഉത്സവമായിരുന്നു മാമാങ്കം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന ഉത്സവമായിരുന്നു മാമാങ്കം മാമാങ്കത്തിൽ മരണം വരിക്കുന്ന ചാവേറുകളെ കൂട്ടത്തോടെ അടക്കം ചെയ്തിരുന്നത് മണിക്കിണറിലാണ് മാമാങ്കത്തിൽ മരണം വരിക്കുന്ന ചാവേറുകളെ കൂട്ടത്തോടെ അടക്കം ചെയ്തിരുന്നത് മണിക്കിണറിലാണ് അപ്പം നമുക്ക് ഇത്രയൊന്നുകൂടെ നോക്കാം കോലത്ത് നാടിൻ്റെ അധിപനായിരുന്നു കോലത്തിരി എലി രാജ്യമെന്ന് മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് കോലത്ത് നാടിനെയാണ് അടുത്തത് അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ ജനിച്ചത് ഏ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ കാലടിയാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഭാരതീയ ദാർശ് ദാർശനികനാണ് ശങ്കരാചാര്യർ അദ്വൈത ദർശനം എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യരാണ് ജ്ഞാനമാർഗം എന്ന മോ എന്ന മോക്ഷമാർഗത്തിനാണ് ശങ്കരാചാര്യർ ഊന്നൽ നൽകിയത് തത്തജ്ഞാനി തത്വജ്ഞാനി ദിനമ തത്വജ്ഞാനി ദിനമായി ആചരിക്കുന്നത് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് മെയ് പതിമൂന്ന് ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാന കൃതികൾ യോഗതാരാവലി ശിവ് ശിവാനന്ദലഹരി ആനന്ദലഹരി സൗന്ദര്യലഹരി യോഗസൂത്രം എഴുതിയത് പതഞ്ജലി അടുത്തത് സാമൂതിരി രാജവംശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് നെടിയെടുപ്പ് സ്വരൂപം െടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് നാട്ടുരാജ്യത്തെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത് നെടിയിരുപ്പ് സ്വരൂപത്തിൽ ഭരണാധികാരികൾ സാമൂതിരി എന്നാണ് അറിയപ്പെട്ടത് കുന്നല കോന്നാത്തിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നത് സാമൂതിരിമാരാണ് സാമൂതിരിമാരുടെ കിരീടധാരണം അറിയപ്പെട്ടിരുന്നത് അരിയിട്ടുവാഴ്ച എന്നാണ് സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്നത് മങ്ങാട്ടച്ചൻ എന്നാണ് മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിലെ സാഹിത്യപ്രതിഭകളെ പതിനെട്ടര കവികൾ എന്നറിയപ്പെട്ടിരുന്നു പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് പൂനം നമ്പൂതിരി നമ്പൂതിരിയാണ് രേവതി രേവതി പട്ടത്താനം എന്നറിയപ്പെടുന്ന പണ്ഡിത ചടങ്ങ് നടന്നിരുന്നത് ഏത് ക്ഷേത്രത്തിലാണ് തളി ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തുലാമാസത്തിലെ രേവതി മുതൽ ഏഴു ദിവസം വരെയാണ് രേവതി പട്ടത്താനം നടത്തിയിരുന്നത് പട്ടത്താന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ഭട്ടസ്ഥാനം നൽകി ആദരിച്ചിരുന്നു താഴെ പറയുന്നവയിൽ മധ്യകാല കേരളത്തിലെ നദീതീര ഉത്സവം ഏത് മാമാങ്കം മാമാങ്കം നടന്നിരുന്നത് ഭാരതപുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് തിരുനാവായയിലാണ് ഇന്നത്തെ മലപ്പുറം ജില്ല മാമാങ്കനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനാവായ ആദ്യമായി മാമാങ്കം നടന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന ഉത്സവമായിരുന്നു മാമാങ്കം മാമാങ്കത്തിൽ മരണം വരിക്കുന്ന ചാവേറുകളെ കൂട്ടത്തോടെ അടക്കം ചെയ്തിരുന്നത് മണിക്കിണറിലാണ്